ഓം ശ്രീ സായിരാം. 1985 ഭഗവാന്റെ തിരുനാൾ ദിനം. വേൾഡ് കോൺഫറൻസും നടക്കുന്നുണ്ടപ്പോൾ അന്ന് ഒരു പ്രത്യേക കാലാവസ്ഥ അറിയിപ്പും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായി. കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും വളരെയേറെ സാധ്യതയുണ്ട്. കറുകറുത്ത മഴമേഘങ്ങൾ ആകാശത്തിൽ നിറഞ്ഞു. ഏത് നിമിഷവും സ്ഫോടനം പോലെ പൊട്ടി വീഴാവുന്ന മഴ ഉണ്ടായേക്കാം. വലിയ കാറ്റിനുള്ള വിധം അന്തരീക്ഷവും രൂപപ്പെട്ടു. തിരുനാൾ ദിവസം ഭഗവാനെ ഒരു നോക്കു കാണാൻ 10,000,000 ഭക്തന്മാർ അങ്ങോട്ട് ഒഴുകിയെത്തി. പ്രവചനങ്ങളോ അന്തരീക്ഷമോ അവരെ ഭയപ്പെടുത്തിയില്ല. ഭഗവാൻ കൃത്യസമയത്ത് തന്നെ എഴുന്നള്ളി. കനത്ത് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഭഗവാന്റെ അമൃതവാഴികൾ ഒഴുകാൻ തുടങ്ങി. ഭഗവാൻ അരുളി, ആഘോഷങ്ങൾ തുടങ്ങുന്ന വേളയിൽ കസ്തൂരി എന്നോട് പറഞ്ഞിരുന്നു, സ്വാമി, കാലാവസ്ഥ പ്രവചന പ്രകാരം കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. കൊടുങ്കാറ്റ് തീരപ്രദേശത്തുകൂടി കടന്ന് നെല്ലൂരിൽ കയറുമെന്നും കസ്തൂരി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ പ്രകാരം കൊടുങ്കാറ്റ് ഉണ്ടായാൽ എൻ്റെ ഭക്തന്മാർ വല്ലാതെ കഷ്ടപ്പെടും. അവരുടെ ഭക്തി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആർക്കും ഒരു തരത്തിലുമുള്ള അസൗകര്യങ്ങളും ഉണ്ടാകരുത് എന്ന് ഞാൻ ഉടൻ സങ്കൽപ്പിച്ചു. വെണ്ണയേക്കാൾ മൃദുലമാണ് സ്വാമിയുടെ ഹൃദയം. ചൂട് തട്ടിയാലേ വെണ്ണ ഉരുകൂ. പക്ഷേ നിങ്ങളുടെ ഭക്തിയുടെ ചൂട് ഈ സായി ഹൃദയത്തെ ഉരുക്കുന്നു. ഇതേവരെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ ആ കൊടുങ്കാറ്റ് ഏത് ദിശയിലേക്ക് പോയി എന്ന് ഒരു അനൗൺസ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചിന്തിക്കൂ, ആർക്ക് ഈ മഹിമയുടെ ആഴം അളക്കാനാകും? ഭഗവാൻ പറഞ്ഞു, സ്വാമി അവിടത്തെ അളക്കാതെ സ്വാമിയെ അനുഭവിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ. അതിനായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.